നിർഭയ കേസിന്റെ വിധിയെ തുടർന്നുണ്ടായ അമെൻമെന്റുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഭേദഗതികൾ അനുസരിച്ച് വധശിക്ഷയടക്കമുള്ള ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമെന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നിയമമാണിത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിലേക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയ പ്രത്യേക നിയമമാണ് പോക്സോ ആക്ട് 2012. അതിൻ്റെ യഥാർത്ഥ പൂർണ്ണമായ പേര് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. 2012 ആ നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസാക്കിയത്. 14 നവംബർ ശിശുദിനത്തിലാണ് ആ നിയമം പ്രാബല്യത്തിൽ വന്നത്. അത്തരത്തിൽ ഇന്ത്യയിൽ പോക്സോ നിയമം നടപ്പിലായി 10 വർഷം പൂർത്തിയാക്കപ്പെടുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പല കാരണങ്ങളാലാണ് അത്തരമൊരു നിയമത്തിലേക്ക് രാജ്യം നീങ്ങിയത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും പലപ്പോഴായി രാജ്യാന്തര തലത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കണം എന്ന പല കരാറുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലും രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ടാണ് ഈ നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസാക്കിയത്. ഈ നിയമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിൽ നിയമം ഒരു രാജ്യത്ത് നിയമം പാസാക്കുമ്പോൾ അതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കണം. അതിൽ കുറ്റക്കാരായി വരുന്ന പ്രതികൾക്ക് കഠിനമായ ശിക്ഷ, അതുപോലെ ചില സാഹചര്യങ്ങളിൽ അവരെ റിഫോം ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലും അതുപോലെ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലൊക്കെയാണ് നിയമങ്ങൾ സാധാരണഗതിയിൽ വരുന്നത്. എന്നാൽ ഈ പോക്സോ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ ഡിറ്ററൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ ഇതിന് പ്രതികളാക്കപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നിയമം എന്ന നിലയ്ക്കാണ് പോക്സോ ആക്ട് 2012 വിഭാവനം ചെയ്തിട്ടുള്ളത്. 44 സെക്ഷനുകളിലായിട്ടാണ് ആ നിയമം നമ്മുടെ ആ വകുപ്പ് അതല്ലെങ്കിൽ പോക്സോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, കഠിനമായ ലൈംഗിക അതിക്രമം സംബന്ധിച്ചും അതുപോലെ ലൈംഗിക ആക്രമണം സംബന്ധിച്ചും പിന്നെ ഹരാസ്മെൻറ്റിനെ സംബന്ധിച്ച്, സെക്ഷൽ ഹരാസ്മെൻറ്റിനെ സംബന്ധിച്ചും ഒക്കെ ഉള്ള കുറ്റങ്ങൾക്കാണ് ശിക്ഷ ഉറപ്പുവരുത്തുന്നത്. അത് വളരെ കഠിനമായ കുറ്റങ്ങൾക്ക് വളരെ കഠിനതരമായ ശിക്ഷയും അതുപോലെ ഓരോ കുറ്റത്തിൻ്റെയും കാഠിന്യമനുസരിച്ചുള്ള ശിക്ഷയാണ് ഇതിനകത്ത് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ഈ നിയമത്തിൻ്റെ മറ്റ് ചില പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ളത് ഇതിൽ ഇരയാക്കപ്പെടുന്ന കുട്ടിയെ സംബന്ധിച്ച്, കുട്ടിയെന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമമാണ് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതൊരു ജനറൽ ന്യൂട്രൽ നിയമം എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകൾക്ക്, ആൺകുട്ടികളോടായാലും പെൺകുട്ടികളായാലും അതിക്രമം ഉണ്ടായെങ്കിൽ അവർക്ക് അതിൽ പ്രതിയായി വരുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷ ഉറപ്പുവരുന്ന തരത്തിലുള്ള ജനറൽ ന്യൂട്രൽ നിയമം എന്ന നിലയ്ക്കാണ് ഈ പോക്സോ നിയമം വന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ശിക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത്തരത്തിലൊരു കുറ്റകൃത്യം അറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന ആളുകൾക്കെതിരെ ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കളവായ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകി ഒരാളെ പോക്സോ കേസിൽ പ്രതിയാക്കിയാൽ അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ കേസെടുക്കുവാനും ഇതിൻ്റെ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ധാരാളം പ്രത്യേകതകളുള്ള നിയമമാണ് പോക്സോ നിയമം 2012. ഈ പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്കെതിരെയുള്ള അന്തപ്രവേശ ലൈംഗിക അതിക്രമണം, അതായത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമായിട്ടാണ് കരുതുന്നത്. അതിന് കഠിനമായ ശിക്ഷയാണ് പറയുന്നത്. അതിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അത്തരത്തിൽ അന്തപ്രവേശ ലൈംഗിക അതിക്രമത്തിന് അല്ലെങ്കിൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് വിധേയമാക്കുന്ന കേസുകളിൽ കുറ്റക്കാരായ തെളിയുന്ന ആളുകൾക്ക് വധശിക്ഷയെ അടക്കം ഉറപ്പുവരുത്തുന്ന
വളരെ കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമമാണിത്. അതുപോലെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിക്കുന്ന ആളുകൾ അവർക്കും കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന തരത്തിൽ അത്തരം ലൈംഗിക അതിക്രമത്തിനും ശിക്ഷ പറയുന്നുണ്ട് ഈ നിയമത്തിൽ. കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ അവരോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, അതുപോലെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ അത് കാണിക്കുക തുടങ്ങി ഇത്തരം കാര്യങ്ങളെല്ലാം കുറ്റകൃത്യം എന്ന നിലയ്ക്കാണ് പോക്സോ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം ശിക്ഷ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു നിയമമാണിത്. ഇത് ഒരു പ്രത്യേക സെക്ഷനുകൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ പോക്സോ ഒരു സ്പെഷ്യൽ ലെജിസ്ലേച്ചർ എന്ന നിലയ്ക്കാണ് രാജ്യത്തിൻ്റെ പാർലമെൻറ് പാസാക്കിയിട്ടുള്ളത്. അതിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയുള്ള അതിക്രമങ്ങൾ എന്ന നിലയ്ക്കാണ് അത്തരം കേസുകളാണ് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അല്ലാതെ കണ്ട് ഇന്ത്യൻ പീനൽ കോഡ് വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികൾക്കെതിരെയുള്ള മറ്റതിക്രമങ്ങൾ, കായികമായി അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരോട് അതിക്രമം കാണിക്കുക, അവരെ മർദ്ദിക്കുക അല്ലെങ്കിൽ മോശം പദപ്രയോഗങ്ങൾ വരിക എന്നൊക്കെ പറയുന്നത്, അത് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി അല്ലാത്ത സാഹചര്യത്തിൽ അത് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നതല്ല. അതിനോടൊപ്പം പോക്സോ നിയമത്തിലെ വകുപ്പുകൾക്കൊപ്പമുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അതെല്ലാം പോക്സോ കോടതിയിൽ വിചാരണ ചെയ്യും എന്നതിനപ്പുറം ഈ സെക്ഷൽ ഇൻറ്റൻറ്റ് ഇല്ലാത്ത തരത്തിലുള്ള സെക്ഷൽ അബ്യൂസുകളാണെന്നുണ്ടെങ്കിൽ അത് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇത് കഠിനതരമായ ലൈംഗിക അതിക്രമം പോലുള്ള കാര്യങ്ങൾക്ക് സെക്ഷൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. എന്നാൽ മോശമായ പദപ്രയോഗം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായി വരുന്ന ഒഫൻസുകളിൽ, കുറ്റകൃത്യങ്ങളിൽ അത് സെക്ഷൽ ഇൻറ്റൻറ്റ് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അല്ലാതെ കണ്ട് മറ്റ് ശാരീരിക ഉപദ്രവമോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അത് IPC ഒഫൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് വരുന്ന കുറ്റകൃത്യമെന്ന നിലയ്ക്കാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും കുട്ടി 18 വയസ്സിൽ താഴെയായ ഒരു കുട്ടി എന്ന നിലയ്ക്ക് വിചാരണ നേരിടപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ അത് സ്പെഷ്യൽ കോടതി കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ആയി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കോടതിയിലാണ് അതിൻ്റെ വിചാരണ നടക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ നിയമത്തിലെ 22-ാം വകുപ്പ് പ്രകാരം ഒരു വ്യാജ പരാതി അല്ലെങ്കിൽ കളവായ വിവരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഒരു പോക്സോ കേസ് എടുക്കുന്നതെങ്കിൽ അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ കേസെടുക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അത് പക്ഷേ കുട്ടിക്കെതിരെ പ്രയോഗിക്കുക സാധ്യമല്ല. അതിന് പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുവാൻ വ്യവസ്ഥയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയാണെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. പോക്സോ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരാതി കിട്ടിയാൽ, ലൈംഗിക അതിക്രമം നടക്കുന്നതായി ഒരു പരാതി കിട്ടിയാൽ FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നടപടികളിലേക്ക് പോകേണ്ടത് അന്വേഷണ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ അവർ ഏതെങ്കിലും തരത്തിൽ കാലതാമസം വരുത്തുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അവർക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഒരു പരാതി കിട്ടിയാൽ അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുവാൻ അവർ ബാധ്യസ്ഥരാണ് എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അത് ഉപദ്രവത്തിന് അല്ലെങ്കിൽ അതിക്രമത്തിന് ഇരയാകുന്ന കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും FIR രജിസ്റ്റർ ചെയ്യപ്പെടുക. അതിനുശേഷം കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കുകയും അതുപോലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഇതിൽ വളരെ കൃത്യമായി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരാൾ പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട് വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കേസുകളിൽ കുട്ടികളുടെ മൊഴിയെ ആശ്രയിച്ചാണ് കേസെടുക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ വ്യാജ പരാതികൾ ഏതെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള അന്വേഷണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. നിയമത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ അതിജീവിത അല്ലെങ്കിൽ ഈ കുറ്റത്തിന് അതിക്രമത്തിന് ഇരയാകപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് തന്നെ ചില നിയന്ത്രണങ്ങളുണ്ട്.
ആ കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വിവരങ്ങളോ എല്ലാം അതിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും മാധ്യമങ്ങൾക്കൊക്കെ ധാരാളം നിയന്ത്രണങ്ങൾ ഉള്ള തരത്തിലാണ് ഈ നിയമം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരുപാട് സംരക്ഷണങ്ങൾ നിലനിൽക്കപ്പെടുന്ന ഒരു നിയമം എന്ന നിലയ്ക്ക് ഏറ്റവും സവിശേഷമാണ് പോക്സോ നിയമം. ആ നിയമത്തിൽ തന്നെ ഇത് ഈ നിയമത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ ഈ നിയമം ഉറപ്പുവരുത്തുന്ന സംരക്ഷണം ഒക്കെ സംബന്ധിച്ച് നല്ല അവബോധം പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്ന തരത്തിലേക്കുള്ള ഒരു അവയർനെസ് കൊടുക്കണം എന്നതും ഈ നിയമം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. കാരണം ഇത് ജനങ്ങളിലേക്ക് ഈ നിയമത്തിൻ്റെ കാഠിന്യവും അതുപോലെ ഈ നിയമം വിഭാവന ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം പൊതുസമൂഹത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഇതിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾ കൗമാരക്കാരായ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, 18 വയസ്സിൽ താഴെ ആയിട്ടുള്ള ആളുകളാണ്. അത് വളരെ ചെറിയ കുട്ടി മുതൽ 18 വയസ്സ് വരെ ആകുന്ന ആളുകളാണ് ഇതിൽ വിക്റ്റിമായി വരുന്നത്. ഇതിൽ പലപ്പോഴും പ്രതിയാക്കപ്പെട്ട് വരുന്ന ആളുകളും അതും ഒരു പക്ഷേ ഈ കൗമാരപ്രായം 18, 20, 21 വയസ്സിലൊക്കെ വരുന്ന ആളുകളുമൊക്കെ ഇതിൽ പ്രതിയായി വരാറുണ്ട്. ഈ കൗമാര പ്രണയങ്ങളെല്ലാം പലപ്പോഴും അതിലെ പ്രതികളാക്കപ്പെട്ട് അതിൽ കൗമാര പ്രണയത്തിൻ്റെ ആളുകൾ പലപ്പോഴും വിക്റ്റിം പോക്സോ കേസിൻ്റെ വിക്റ്റിമായും അതിലെ ആൺകുട്ടി പ്രതിയായും ഒക്കെ വരുന്ന ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റൊന്ന്, പോക്സോ കേസുകളിൽ വിക്റ്റിമായി വരുന്ന ആളുകൾ അവരെ അതിക്രമത്തിന് വിധേയരാക്കുന്ന ആളുകളിൽ കാണപ്പെടുന്നത് കൂടുതൽ ആളുകളും ഈ കുട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ അറിയുന്ന ആളുകളാണ് പലപ്പോഴും. ഒന്നുകിൽ അടുത്ത ബന്ധുക്കൾ, അതുമല്ലെങ്കിൽ അയൽക്കാർ അല്ലെങ്കിൽ പരിചയക്കാർ. ഇത്തരത്തിൽ ഇതിൽ പ്രതികളാക്കപ്പെട്ട് വരുന്ന ആളുകളെല്ലാം ഈ വിക്റ്റിം ചെറിയ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ അടുപ്പമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അത് അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഒന്ന് തുറന്ന് പറയുവാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യവും പോലും ഇല്ലാത്ത ആളുകളാണ് ഇതിൽ വിക്റ്റിമായി അല്ലെങ്കിൽ അതിക്രമത്തിന് വിധേയരായി വരുന്ന കുട്ടികൾ. അപ്പോൾ അത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ഇതിൽ വിധേയരാകുന്നവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ, അതുമല്ലെങ്കിൽ ഈ നിയമം ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നിയമം നമുക്ക് പോക്സോ നിയമം ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ, അതുപോലെ ഇതിൻ്റെ ശിക്ഷയുടെ കാഠിന്യം, ഇതെല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തിക്കപ്പെടേണ്ടതും ഈ ഇത്തരമൊരു അതിക്രമം ഏറ്റവും ഹീനമായ ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് ഇത് ഏറ്റവും കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറച്ച്, അല്ലെങ്കിൽ ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല അവബോധം ആളുകളിലേക്ക് എത്തിക്കേണ്ട തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൗമാര പ്രണയങ്ങളുടെ ഭാഗമായിട്ടെല്ലാം ഇതിൽ പ്രതികളാക്കപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. പലപ്പോഴും പല കേസുകളിലും നമ്മളെല്ലാം നേരിട്ട് കാണുന്നതാണ്. 16, 17 വയസ്സിലെല്ലാം ഇങ്ങനെ ഇത്തരത്തിലൊരു സ്നേഹബന്ധത്തിൽപ്പെട്ട് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഗർഭിണിയായി കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് അതിന് കാരണക്കാരായി വരുന്ന ആളുകൾ പോക്സോ കേസിൽ പ്രതികളായി വിചാരണ നേടുന്ന ധാരാളം അനുഭവങ്ങൾ കോടതിയുടെ മുമ്പിൽ വരുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാം ഒരുപക്ഷെ വിവാഹിതരായി പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹിതരായൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളാവും. എന്നാലും ഇതിൻ്റെ നിയമ നടപടികളും വിചാരണയും എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് അവരുടെ അപ്പോഴും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളിലേക്ക് അതെല്ലാം മാറുന്ന സാഹചര്യങ്ങൾ അത്തരത്തിലൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒരു മറ്റൊരു വശം എന്ന നിലയ്ക്കാണ്. പക്ഷേ ഇതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇതെല്ലാം നിൽക്കുമ്പോൾ പോലും, തീർച്ചയായും ചെറിയ കുട്ടികളെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഏറ്റവും കഠിനമായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർഭയ കേസിൻ്റെ വിധിയെ തുടർന്നുണ്ടായ അമെൻമെൻറ്റുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഭേദഗതികൾ അനുസരിച്ച് വധശിക്ഷയടക്കമുള്ള ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമെന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നിയമമാണിത്. കൂടുതൽ ഈ നിയമം കൂടുതൽ ശക്തമാക്കി ഇത്തരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനം കൂടുതൽ ശക്തമായി വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.